നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കോവിഡ് കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് കലാജീവിതങ്ങൾക്ക് ഒരു ചെറിയ വിരാമമിട്ട ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലം പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയ്ക്ക് എന്നാലും ചലച്ചിത്ര മേഖല മെല്ലെ മെല്ലെ സജീവമായി വരികയാണ് ചലച്ചിത്രങ്ങളിലൂടെ വലിയ സന്ദേശങ്ങൾ അതായത് ചെറിയ ചലച്ചിത്രങ്ങളിലൂടെ വലിയ സന്ദേശങ്ങൾ പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട് പ്രത്യേകിച്ചും മലയാള സിനിമയിൽ അത്തരത്തിൽ ഒരു ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് മൈ ലക്കി നമ്പർ ഈസ് ബ്ലാക്ക് എന്ന ചലച്ചിത്രത്തിൻ്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ചവരാണ് ഇന്ന് ടീം തത്വമൈക്കൊപ്പമുള്ളത് വിഖ്യാത ചലച്ചിത്രമേളയായ കാൻസ് ഫെസ്റ്റിവലിൽ പോലും ഈ ചലച്ചിത്രം പ്രീമിയർ ചെയ്യപ്പെട്ടു വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കുറഞ്ഞ സൗകര്യങ്ങളിൽ ഈ ചിത്രം ഒരുങ്ങിയപ്പോൾ ഇത് ഒരു ജനകീയമായ ചിത്രം ആയി മാറും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഈ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത് അത് തീർച്ചയായും സഫലമായി എന്ന് തന്നെ പറയാം നമുക്ക് മൈ ലക്കി നമ്പർ ഇസ് ബ്ലാക്ക് എന്ന ചലച്ചിത്രത്തിൻ്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ചവരെ പരിചയപ്പെടാം എൻ്റെ അടുത്ത് നിൽക്കുന്നത് ശ്രീ ആത്മബോധ് ചിത്രത്തിൻ്റെ സംവിധായകനാണ് തൊട്ടടുത്ത് ശ്രീ അനിൽകുമാർ ചിത്രത്തിൻ്റെ നിർമ്മാതാവും ചിത്രത്തിൽ അഭിനയിച്ച വ്യക്തിയുമാണ് അതിനടുത്ത് ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ശ്രീ ജിത്തു അജിത്ത് നമുക്ക് ശ്രീ ആത്മബോധനോട് ചിത്രത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം ചോദിച്ചറിയാം ശ്രീ ആത്മബോധ് ഈ ഒരു ചിത്രത്തിലേക്ക് മൈ ലക്കി നമ്പർ ഇസ് ബ്ലാക്ക് ഈ ഒരു ചിത്രത്തിലേക്ക് അങ്ങും അങ്ങയുടെ സംഘവും എത്തിപ്പെട്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ചിത്രം എടുക്കണം എന്ന് അങ്ങേക്ക് തോന്നിയത് എപ്പോഴാണ് എന്തുകൊണ്ടാണ് ഒരു നാല് കഥകൾ ഒരുമിച്ചാണ് സിനിമ വരുന്നത് അപ്പോൾ ഒരു ചെറുകഥ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നാല് ചെറുകഥകൾ വായിച്ചാൽ എങ്ങനെ ഉണ്ടാകും അത് കോർത്തിണക്കാണ് പക്ഷേ വിഷയം വളരെ ഗഹനമാണ് അല്ലെങ്കിൽ തീവ്രമാണ് അതിൽ പശ്ചാത്തലങ്ങളാണ് മാറുന്നത് അതായത് ഒരു തീവ്രവാദ പശ്ചാത്തലം ഒന്ന് വരുന്നു പിന്നെ വരുന്നത് കലാപത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പിന്നെ നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് അബ്യൂസ് സെക്സൽ അബ്യൂസ് എന്ന് പറയുന്ന പശ്ചാത്തലം ഒന്ന് ഇതിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് പുരോഗമിക്കുന്നത് പക്ഷേ അത് പറയുന്നത് ഈ എന്താണ് സോ കോൾഡ് നായകൻ നായിക സങ്കല്പങ്ങളിൽ നിന്നല്ല ചെറിയ കാലത്തേക്ക് ഓർത്തെടുത്തുകൊണ്ടാണ് ഇവർ പറയുന്നത് അതാണ് അതിൻ്റെ പ്രധാന വിഷയം ഈ ചിത്രം നിർമ്മിച്ചതും അതിൽ അഭിനയിച്ച വ്യക്തി കൂടിയാണ് ശ്രീ അനിൽകുമാർ അപ്പോൾ ഒരു നിർമ്മാതാവ് കം അഭിനേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ചിത്രത്തെക്കുറിച്ച് എന്ന് നമുക്ക് ചോദിച്ചറിയാം എന്താണ് അഭിനയിക്കുകയും ചെയ്തു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു അപ്പം ഈ ചിത്രം നിർമ്മിക്കാനുണ്ടായ ഒരു സാഹചര്യം നമുക്ക് പിന്നീട് പറയാം ഇതിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു മനോവികാരം എന്തായിരുന്നു എന്ത് തോന്നി നിർമ്മാതാവ് കം അഭിനേതാവ് എന്ന ലേബലിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം പ്രധാനമായിട്ടും സമൂഹം നേരിടുന്ന ഒരു പ്രശ്നം ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോറിയെ നമുക്ക് കണക്കാക്കാൻ പറ്റും നാല് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നാല് തരം ആൾക്കാരാണ് അല്ലെങ്കിൽ നാല് സംഭവങ്ങൾ അത് ഇന്ത്യ മഹാരാജ അല്ലെങ്കിൽ ലോകത്തെവിടെയായാലും ഈ നാല് സംഭവങ്ങൾ നടക്കുന്നുണ്ട് മറഞ്ഞും തെളിഞ്ഞും ഈ നാല് സംഭവം നടക്കുന്നുണ്ട് ഇത് ഒരു ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു അതാണ് ഈ കഥയുടെ തീം അപ്പോൾ അതിലെനിക്കൊരു ഒരു ചെറിയൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ വേഷം എന്ന് പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് തീവ്രവാദ പശ്ചാത്തലത്ത് നിന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറുപ്പകാലമായിട്ടാണ് എനിക്കുള്ളൊരു അനുഭവം അത് എൻ്റെ ഒരു ഓർത്തെടുത്ത് പറയുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ അങ്ങനെ ഒരു അത് വളരെയധികം ഒരു റിസ്കി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു നമ്മൾ ഇതിന് സിനിമ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പേഴ്സണലായിട്ട് കുറച്ച് റിഹേഴ്സൽ കുറച്ച് കൂടുതൽ വേണ്ടി വന്നു പിന്നെ ഇതിൻ്റെ ചലഞ്ചിങ് ആയിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ ഈ കഥ പറയുന്നത് ഒറ്റ ടേക്കിലാണ് നമ്മൾ പറയുന്നത് ഇതിലൊരു ഒറ്റ ഫ്രെയിമിൽ ഒറ്റ ടേക്ക് അപ്പോൾ ഇതിലെവിടെയെങ്കിലും വെച്ച് തെറ്റിയാനോ ഒന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം അനുഭവമായിട്ടിത് എടുക്കുകയും ഇത് ഓർത്ത് പറയുന്നതായിട്ട് ഒരു 10 മിനിറ്റുള്ള ഒറ്റ ഷോട്ടാണ് അപ്പോൾ 10 മിനിറ്റ് തുടർച്ചയായിട്ട് ഈ കഥ തുടക്കം മുതൽ അവസാനം വരെ പറയണം ഇതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ചലഞ്ച് അത് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ആത്മവിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ ഈ ചെറിയ സിനിമയായാലും വലിയ സിനിമയായാലും കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് വലിയൊരു വെല്ലുവിളിയാണ് ഈ ചിത്രത്തിലേക്ക് ആൾക്കാരെ അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്തപ്പോൾ ജിത്തുവിന് എന്താണ് തോന്നിയത് എങ്ങനെ അനുഭവപ്പെട്ടു അത് ഈ തീം എന്നോട് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറേ ചിന്തിച്ചു എങ്ങനെ ചെയ്യും ഒറ്റ ഷോട്ടിലാണ് ഇങ്ങനെ ഫുള്ള് പറയുന്നത് പിന്നെ അതുപോലെ അഭിനയിക്കണം ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ
സിംഗ് സൗണ്ടാണ്. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറേ ചിന്തിച്ചു, കുറേ അഭിനേതാക്കളെ വെച്ചു ഞാനൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ടും അതിലും വർക്ക്ഷോപ്പ് കുറേയേറെ നടത്തിയിട്ടാണ് ഇതിലെ പ്രതിഭകളെ ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ അത് കുറച്ച് പാടുള്ള ഇതായിരുന്നു, എങ്കിലും അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ പേര് മൈ ലക്കി നമ്പർ ഇസ് ബ്ലാക്ക്. ഇപ്പോൾ ബ്ലാക്ക് ഒരു നിറത്തിൻ്റെ പേരല്ലേ, അതെങ്ങനെ ഒരു നമ്പറാകും? അത് തന്നെയാണ് ഈ കഥയുടെ കോംപ്ലക്സിറ്റി. നിറമാണ് മൊത്തത്തിലുള്ള വിഷയം. പരക്കെയും ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷവും തെളിഞ്ഞും മറഞ്ഞിരിക്കുന്ന ഒരു നിറ അകൽച്ചയും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ എണ്ണി എണ്ണിയാണ് നമ്മൾ പറയേണ്ടത് ഈ വിഷയങ്ങൾ. കൂട്ടത്തോടെ പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കില്ല. ആ എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് 6 പേരെ കഥയുള്ളൂ. അതിൽ 4 പേരുടെ കഥകളാണ് പ്രധാനം. ഒരു പെൺകുട്ടി, 2 പെൺകുട്ടികളും 4 യുവാക്കളുമാണ്. അതിൽ ഒരു പെൺകുട്ടിക്ക് പൂർണ്ണമായും സംഭാഷണമില്ല. ആ എണ്ണം വളരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ എണ്ണത്തിന് സംസാരിക്കാൻ പറ്റാത്തവരുടെ എണ്ണമാണത്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ സിംഗ് സൗണ്ടാണ്. അപ്പോൾ ടെക്നിക്കലിയും ആ പ്രാധാന്യം ഉണ്ടാവണം. സംഭവങ്ങൾ ഒരിക്കലും മുൻകൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ കുറഞ്ഞ ചിലവിലാണ് ചിത്രം പൂർത്തിയായത് അല്ലേ? അപ്പം നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് ഉദ്ദേശിച്ച കാര്യം നടന്നു. എന്നാൽ ഉദ്ദേശിച്ച ആ ചിത്രം ഏത് നിലയ്ക്ക് എത്തണം എന്ന രീതിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. അതിനെക്കുറിച്ച് നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാം? അതെ, അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചാണ്. സാധാരണ നമ്മൾ പടത്തിൽ ഇപ്പം നമുക്ക് എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള പലരുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ടിൽ നമുക്കൊരിക്കലും പടം നിർത്താൻ പറ്റില്ലെന്നാണ് പലരുടെയും അഭിപ്രായം. പക്ഷേ നമ്മുടെ എല്ലാവരെയും ഒരു കൂട്ടായ ഒരു സഹകരണത്തോടു കൂടി പിന്നെ പ്രകൃതിയും അതിന് എല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യക്ഷത്തിൽ വേറെ തടസ്സങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞ സമയത്തിന് തന്നെ പറഞ്ഞ എമൗണ്ടിൽ നമുക്ക് തീർക്കാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അതിൽ എമൗണ്ട് കൂടുതലല്ല, കുറഞ്ഞതല്ലാതെ ഒട്ടും തന്നെ കൂടിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. വളരെ കുറഞ്ഞ ചിലവിൽ, അനിൽ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു വലിയ സന്ദേശം, ഒരു മെസ്സേജ് അത് ലോകത്തിന് നൽകാൻ ഈ ചിത്രത്തിന് സാധിക്കും അല്ലേ? തീർച്ചയായും നിങ്ങളെല്ലാവരും ഞങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അതാണ്. അപ്പം ഈ ചിത്രത്തെക്കുറിച്ചുള്ള താങ്കളുടെ ആ സങ്കല്പം ഏതാണ്ട് 100% പൂർത്തിയായി. ഇപ്പം ഈ അന്താരാഷ്ട്ര മേളകൾ മാത്രമല്ല, ജനങ്ങൾ കൂടി ഇത് സ്വീകരിക്കണമല്ലോ. അപ്പം ഇത് തിയേറ്റർ റിലീസിംഗിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ നാട്ടിൽ ജനങ്ങൾ കാണുമ്പോൾ, ജനങ്ങൾ ഈ ഒരു ആശയത്തെ ഹൃദയം തുറന്ന് സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇപ്പം മാധ്യമങ്ങളിലൂടെ ചർച്ചയപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെ ഉണ്ട്. പക്ഷേ അത് ന്യൂസ് എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ അതുപോലെ ഡോക്യുമെൻ്ററീസ് കണ്ടിട്ടുണ്ടാകും പലരും. പക്ഷെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം കഥ പറയുന്നത്, അതും 10 മിനിറ്റിൽ കഥ പറയുന്നതായിട്ട് വളരെ ചുരുക്കം വന്നിട്ടുള്ളൂ. ഒരാളിരുന്ന് എന്നോട് അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണ്, മുഖത്തോടെ മുഖം നോക്കി എൻ്റെ കഥ ഞാൻ പറയുന്ന പോലെ. അത് തന്നെയാണ് ഈ എല്ലാവരും കാണേണ്ടത്. അപ്പം ഈ മൈ ലക്കി നമ്പർ ഇസ് ബ്ലാക്ക് ഈ ചലച്ചിത്രത്തിൻ്റെ ടീം എന്നുള്ള നിലയ്ക്ക് പ്രേക്ഷകരോട്, ടീം തത്വമയുടെ പ്രേക്ഷകരോട്, നിങ്ങൾക്ക് അണിയറ പ്രവർത്തകർക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ ആത്മബോധ് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും ഒരു പ്രതിനിധിയായി പ്രേക്ഷകരോട് സംസാരിക്കും. സന്ദേശം 2 രീതിയിൽ പറയാം. സിനിമ എന്ന രീതിയിൽ ഉള്ള സന്ദേശം, ഇതിലെ കഥകൾ പറഞ്ഞു വന്ന കഥാപാത്രങ്ങളോ എല്ലാം നമ്മൾ കണ്ടും കാണാതെ പോയവരാണ് പലതും. അല്ലെങ്കിൽ ഒരു വാർത്ത, ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ ഒരു വാട്സപ്പിൽ തീരുന്ന വാർത്ത പോലത്തതാണ്. അതിനെയാണ് കൊണ്ടുവന്ന് മുന്നിൽ തരുന്നത്, ഒരു 10 മിനിറ്റായിട്ട് ഒരാളുടെ കഥ. അതിൻ്റെ പ്രാധാന്യം ഈ നേരത്തെ പറഞ്ഞതുപോലെ കറുപ്പ് തന്നെയാണ്. ഉള്ളിലേക്ക് എടുത്താലേ കറുപ്പുള്ളത്, അല്ലെങ്കിൽ പ്രതലത്തിൽ തട്ടി പോവും. പക്ഷെ അത് സംസാരിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ കൊണ്ട് സംസാരിപ്പിച്ചത്. പിന്നെ ടെക്നിക്കലി ഉള്ള ഫ്ലോസ് പലതും വന്നിരിക്കാം, ബിക്കോസ് ലോ ബഡ്ജറ്റാണ്. അത് സിനിമ എന്നുള്ള രീതിയിൽ അത് മായുമെന്ന് തന്നെയാണ് വിശ്വാസം. പുതിയ പ്രൊജക്റ്റുകളെക്കുറിച്ച്, ഇത് കഴിഞ്ഞുള്ള പ്രൊജക്റ്റുകളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആശയം എന്തെങ്കിലും മനസ്സിലുണ്ടോ? ആശയങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു എന്താണ് ഡിസ്ട്രിബ്യൂഷൻ, ആ പാട്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് പ്രൊഡക്ഷനിലേക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ റൈറ്റിംഗ് ഓണാണ്. അടുത്ത പിച്ചിങ്ങിന് റെഡിയാവുന്നു. ഏതായാലും മൈ ലക്കി നമ്പർ ഇസ് ബ്ലാക്ക് ഈ ചിത്രം ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കട്ടെ. ഇപ്പോൾ ഫ്രാൻസിലെ കാൻസ് ചലച്ചിത്രമേളയിൽ ഈ ചിത്രം പ്രീമിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രേക്ഷകരിലേക്ക് എത്തും. തീർച്ചയായും എല്ലാ പ്രേക്ഷകരും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ കലാകാരന്മാരെ പിന്തുണയ്ക്കുക, ഇവർക്ക്
ഈ ടീമിന് എല്ലാവിധ ആശംസകളും ടീം തത്വമയുടെ പേരിൽ നേരുന്നു. വളരെയധികം നന്ദി ശ്രീ ആത്മബോധ്, ശ്രീ അനിൽകുമാർ, ശ്രീ ജിത്തു ഞങ്ങളുടെ ഒപ്പം ചേർന്നതിൽ. അപ്പം ഒരിക്കൽ കൂടി ടീം തത്വമയുടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച മറ്റ് പ്രവർത്തകർക്കുമെല്ലാം നേരുകയാണ്. അപ്പോൾ ഒരു ചെറിയ ചിത്രം, വലിയ സന്ദേശങ്ങൾ, വലിയ പ്രതീക്ഷകൾ, അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇവരുടെയും നമ്മുടെയും ഒക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ മൈ ലക്കി നമ്പർ ഇസ് ബ്ലാക്ക് എന്ന ചിത്രം ജനങ്ങളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. നന്ദി, നമസ്കാരം. എനിക്കവളെ വേണം, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്കങ്ങോട്ട് പോകണം.